ഹായ് ഡിയേഴ്സ്, നല്ല ചൂടുള്ള ചിക്കൻ റോസ്റ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചിക്കൻ റോസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂൺ എണ്ണയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താലും മതി. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിത് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സവാള, അതായത് 2 ചെറിയ സവാളയാണ്. അപ്പോൾ 2 ചെറിയ സവാള ഇതായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവം കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുത്ത മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി ആവശ്യമാണെങ്കിൽ ചാനലിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമുളക് പോയതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു വേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് കട്ടായി പോയതാണ്. അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയെ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരുടെയും എരിവിനനുസരിച്ചിട്ട് മാറ്റം വരും. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പ് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. കാരണം ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ആ ഒരു വെള്ളം കൂടി നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആ ഒരു എത്ര എങ്ങനെയാണോ നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റിന് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരും. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം അടുപ്പിൽ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂണിനോളം വരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മധുരവും എരിവും കൂടിയിട്ട് നല്ലൊരു ചിക്കൻ റോസ്റ്റ് നമുക്ക് കിട്ടും.
അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തി, അപ്പം, ചോറ് എല്ലാ റെസിപ്പിക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. നല്ല സ്പൈസിയും മധുരവും എല്ലാം ഉപ്പും എല്ലാം കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ഞാനിവിടെ വെജിറ്റബിൾ റൈസിനാണ് ചിക്കൻ റോസ്റ്റ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സാധാരണ ചോറിനായാലും നല്ലൊരു റെസിപ്പിയാണ് ഈ ചിക്കൻ റോസ്റ്റ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.